നമസ്കാരം. റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ലാലിഗയിലെ രണ്ട് മത്സരങ്ങൾ കളിച്ചിട്ടും ഗോൾ അടിക്കാൻ കിലിയൻ എംബാപ്പയ്ക്കായിട്ടില്ല. ഇന്നലെ സാന്റിയാഗോ ബെർണാബുവിൽ അദ്ദേഹം പന്ത് തട്ടാൻ ഇറങ്ങിയിട്ടും അതിന് കഴിഞ്ഞില്ല. അതേസമയം ആദ്യ മത്സരം റയൽ മാഡ്രിഡുമായിട്ട് ഒഫീഷ്യൽ മത്സരം ആദ്യമായിട്ട് കളിക്കാൻ ഇറങ്ങി എൻട്രിക്ക് ഇറങ്ങിയതാവട്ടെ 86-ാമത്തെ മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ. പക്ഷേ 10 മിനിറ്റ് കൊണ്ട് പയ്യൻ കാര്യം സാധിച്ചു, ഗോളടിച്ചു, അരങ്ങേറ്റത്തിൽ ഗോളടിച്ചിരിക്കുന്നു. എംബാപ്പയ്ക്ക് കഴിയാത്തത് ലാലിഗയിൽ ഗോളടിക്കുക എന്ന കാര്യം ഇതാ 18-കാരൻ ചെയ്ത് കാണിച്ചിരിക്കുന്നു. സ്പാനിഷ് മാധ്യമങ്ങൾ ഇതിനോട് എങ്ങനെ പ്രതികരിച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ നോക്കുന്നത്. സ്പാനിഷ് മാധ്യമങ്ങളുടെ ഈ വിശകലനങ്ങളും മറ്റുമൊക്കെ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ പ്രത്യേകം എടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഗ്ലോബോയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ്, എൻട്രിക്ക് എംബാപ്പയുടെ ദിവസം കവർന്നെടുത്തു. മാഡ്രിഡിലെ ദിനപത്രം അങ്ങനെയാണ് ഇതിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇതാണ് ഗ്ലോബോയുടെ ടൈറ്റിൽ തന്നെ. അതായത് മാഡ്രിഡ് ദിനപത്രമായിട്ടുള്ള മാർക്ക പറയുന്നു, ഇത് എംബാപ്പയുടെ ദിനമാകുമായിരുന്നു, പക്ഷേ സ്പോട്ട്ലൈറ്റ് മുഴുവനും ഹെൻട്രിക്ക് കവർന്നെടുത്തിരിക്കുകയാണ്. സ്പോട്ട്ലൈറ്റ് ഹെൻട്രിക്ക് കൊണ്ടുപോയി എന്ന് മാത്രമല്ല, ഫ്രഞ്ച് മാൻ്റെ പോപ്പുലാരിറ്റിയിൽ നിഴലിലായിപ്പോയിരുന്നു ഹെൻട്രിക്കിൻ്റെ സൈനിങ്. പക്ഷേ കളിക്കളത്തിൽ കാര്യങ്ങൾ അങ്ങനെയല്ല എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മാർക്കയുടെ ഒരു നിരീക്ഷണം. ഏതായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എംബാപ്പയുടെ ദിവസമാകും എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത്. ബെർണാബുവിൽ അദ്ദേഹം മിന്നിക്കത്തി കളിച്ച് ഗോളടിക്കുമെന്ന്. അതുകൊണ്ടാണ് ആഞ്ചലോട്ടി കളിക്ക് മുമ്പുള്ള പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് ഞായറാഴ്ച എംബാപ്പയ്ക്ക് മികച്ച ദിവസമായിരിക്കും, എംബാപ്പയുടെ ദിവസമായിരിക്കുമെന്ന്. പക്ഷെ അത് നമ്മൾ കണ്ടില്ല എന്ന് മാത്രമല്ല, ഇതൊരു എംബാപ്പ വീക്ക് തന്നെയായിരുന്നു. ലാലിഗയിൽ അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റം അവിടം മുതൽ വലിയ ഹൈപ്പ് കൊടുത്തിരുന്നു. ബട്ട് സ്റ്റിൽ ലാലിഗയിൽ എംബാപ്പ ഗോളടിക്കാൻ കാത്തു നിൽക്കുകയാണ്. ഇതുവരെ അത് സംഭവിച്ചിട്ടില്ല. എന്നാലും എംബാപ്പയുടെ ആ ഒരു എക്സ്പീരിയൻസിന് മുന്നിലും പോപ്പുലാരിറ്റിക്ക് മുന്നിലും ഒക്കെ എൻട്രിക്ക് വളരെ ചെറുതാണ്, ചെറിയ പയ്യനാണ്. എൻട്രിക്കിന് ടീമിൽ സ്ഥിരമാവാൻ ഇനിയും സമയമെടുക്കും. പക്ഷെ കിട്ടുന്ന അവസരങ്ങൾ ഇതുപോലെ മുതലെടുക്കുകയാണെങ്കിൽ എൻട്രിക്കിനെ പൂർണ്ണമായിട്ടും മാറ്റി നിർത്താൻ ആഞ്ചലോട്ടിക്ക് കഴിയില്ല എന്നത് തന്നെയാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആഞ്ചലോട്ടി നല്ലത് പറയുകയും ചെയ്തു, എൻട്രിക്കിൻ്റെ മികവ് എന്താണ് എന്നുള്ളത് അവൻ്റെ ആ ഗോളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. അവനും ഗ്യൂളർക്കുമൊക്കെ കൂടുതൽ കളിക്കാനുള്ള അവസരം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിലാണ് അവർ അഡാപ്റ്റഡ് ആക്കി എടുക്കാൻ പറ്റുകയുള്ളൂ എന്ന്. ഇനി നോക്കുക, മാർക്ക മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട മാധ്യമം, അതായത് ബാഴ്സലോണയിൽ നിന്നുള്ള സ്പോർട്ടിൻ്റെ റിപ്പോർട്ട് കൂടി ഇവിടെ ഗ്ലോബോ എടുത്തു പറയുന്നുണ്ട്. അതിൽ പറയുന്നത് എൻട്രിക്ക് എംബാപ്പയ്ക്ക് കഴിയാത്തത് ചെയ്തിരിക്കുന്നു, എംബാപ്പയ്ക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് അച്ചീവ് ചെയ്തിരിക്കുകയാണ്. അതായത് അരങ്ങേറ്റത്തിൽ, ലാലിഗയിൽ അരങ്ങേറ്റത്തിൽ ഗോളടിക്കുക എന്ന നേട്ടമാണ് അവൻ ചെയ്തിരിക്കുന്നത് എന്ന് എടുത്തു പറയുന്നു. എന്തായാലും എൻട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം ബ്രസീലിയൻ ദേശീയ ടീമിൽ അവനിപ്പോഴേ സ്ഥാനമുണ്ട്. ഇനി അങ്ങോട്ട് അത് കൂടുതൽ അവസരങ്ങളായിട്ട് മാറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുമുള്ളത്. ഇങ്ങനെ റയലിൽ ലഭ്യമാകുന്ന അവസരങ്ങൾ മുതലെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. 2 പ്രീ സീസൺ മത്സരങ്ങൾ റയൽ മാഡ്രിഡിനായിട്ട് അവൻ കളിച്ചിരുന്നു. പക്ഷേ പിന്നീട് ലാലിഗയിലെ കഴിഞ്ഞ മത്സരത്തിലും മറ്റുമൊക്കെ ആയിട്ട് അവൻ ബെഞ്ചിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. സൂപ്പർ കപ്പിൽ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഒടുവിൽ കളിക്കളത്തിലേക്ക് ഒരു ഒഫീഷ്യൽ മത്സരം കളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അതിൻ്റെ റിസൾട്ട് ഗോളോടെ തന്നെ അവൻ കാണിച്ചിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ സ്റ്റുഡിയോ.